ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ലെക്ചർ. ടുഡേ വി വിൽ ബി ഡീലിംഗ് വിത്ത് സാമുവൽസ് ആൻഡ് ബർക്സൺ വെൽഫെയർ ഫംഗ്ഷൻ. സോ ഇതിന് മുന്നത്തെ നമ്മുടെ ചാപ്റ്റേഴ്സിൽ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു? ജി ഡി പി ഒരു വെൽഫെയർ ക്രൈറ്റീരിയൻ ആയിട്ട്, പരേറ്റോ ഒപ്റ്റിമാലിറ്റി, കാൽഡോറിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ, സ്ട്രിറ്റോവിസ്കി പാരഡോക്സ്, ഡബിൾ ക്രൈറ്റീരിയ, ഇത്രയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ്? നമ്മുടെ സാമുവൽസൺ ബർക്സൺ വെൽഫെയർ ഫംഗ്ഷൻ, സാമുവൽസൺ ബർക്സൺ വെൽഫെയർ ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സാമുവൽസൺ ബർക്സൺ വെൽഫെയർ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കാം. ഇതിന് നമ്മളൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരു ക്ഷേമ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വെൽഫെയർ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഈ ഒരു സാമുവൽസൺ ബർക്സൺ വെൽഫെയർ ഫംഗ്ഷനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാൽഡോറിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെൽഫെയർ ഫംഗ്ഷൻ വാലി ജഡ്ജ്മെൻറ്റ്സിൽ ഫ്രീ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ലിമിറ്റേഷനായിട്ട് നമ്മൾ അതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും കാൽഡോറിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയയിൽ എന്താണ് അത്, ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ദിസ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സാമുവൽസൺ ബർക്സൺ വെൽഫെയർ ഫംഗ്ഷൻ്റെ അകത്ത് അവരെന്ത് കൺസിഡർ ചെയ്തിട്ടുണ്ട്? ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് വെൽഫെയർ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ ആൾക്കാർക്കും, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓരോ വ്യക്തിക്കും കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് പോലെ എനിക്കൊരു വസ്തുവിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഫുഡിൽ നിന്നോ ഒക്കെ കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ കമ്പാരിസൺ അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വെൽഫെയർ ഫംഗ്ഷനാണ് ഈ സാമുവൽസൺ ബർക്സൺ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അതായത് എന്താണ് നമ്മൾ പറയുന്നത്? ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി മെയ്ഡ് എക്സ്പ്ലിസിറ്റ്. കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലിസിറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് വന്നിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ വെൽഫെയർ ഫംഗ്ഷനാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ സാമുവൽസൺ ബർക്സൺ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് അല്ലെങ്കിൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ബർക്സൺ സാമുവൽസിനോടൊപ്പം തന്നെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മെയിനായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ സാമുവൽസൺ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർഡിനൽ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഓർഡിനൽ ഇൻഡെക്സ്. ഓർഡിനൽ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ സാമുവൽസൺ ബർക്സൺ യൂട്ടിലിറ്റി ഫംഗ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്, അക്കോർഡിംഗ് ടു സാമുവൽസൺ ബർക്സൺ വെൽഫെയർ ഫംഗ്ഷൻ, വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യൂട്ടിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. യൂട്ടിലിറ്റി ഓഫ് എ, യൂട്ടിലിറ്റി ഓഫ് ബി, യൂട്ടിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ടേൺ ദിസ് യൂട്ടിലിറ്റി, ഈ യൂട്ടിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞിരിക്കുന്നതും അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞിരിക്കുന്നതും വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ദ കമ്മോഡിറ്റീസ്, കൺസപ്ഷൻ ബണ്ടിൽസിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയായിരിക്കും വന്നിരിക്കുന്നത്. ഓക്കെ, ഓരോന്നിൻ്റെയും യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കൺസപ്ഷൻ ബണ്ടിൽസിനെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റീനെ ബേസ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. ഈ യൂട്ടിലിറ്റി ഇൻ ടേൺ ബേസ് ചെയ്തിരിക്കുന്ന എന്തിനെയായിരിക്കും? കൺസപ്ഷൻ ബണ്ടിലിനെ ആയിരിക്കും. അതാണ് ഇവിടെ ഞാൻ ഈ ഒരു ഫംഗ്ഷണൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാമുവൽസൺ ബർക്സൺ ഫംഗ്ഷൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒന്നാണ്, പക്ഷേ എന്നാലും നമുക്ക് ദഹിക്കാൻ കുറച്ച് പാടാണ്. സാമുവൽസൺ ബർക്സൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും യൂട്ടിലിറ്റി വളരെ വ്യത്യസ്തമാണ്, അവരുടെ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോൾ അതിനെ വളരെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വെൽഫെയറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നവരാണ് ഈ സാമുവൽസൺ ബർക്സൺ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓർഡിനൽ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വെൽഫെയർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഈ ഫംഗ്ഷൻ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യൂട്ടിലിറ്റി, ആൻഡ് യൂട്ടിലിറ്റി ഇൻ ടേംസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കൺസപ്ഷൻ ബണ്ടിൽസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെയൊക്കെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ് മെയിനായിട്ടും എടുക്കുന്നത് ആരായിരിക്കും? നമ്മുടെ സോഷ്യൽ വെൽഫെയറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണല്ലോ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് മെയിനായിട്ട് നമ്മുടെ രാജ്യത്തൊക്കെ എടുക്കുന്നത് ഗവൺമെൻറ് ആയിരിക്കും.
ഓക്കെ, ഗവൺമെൻറ് ആയിരിക്കും വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനും ആൻഡ് ഇറ്റ്സ് ഫോം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ അതേപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫോംസ് ഉണ്ട്. ഇപ്പം നമുക്ക് റോൾസ് ഇൻ കോൺസെപ്റ്റ് ഉണ്ട്, നെറ്റീസൺ കോൺസെപ്റ്റ് ഉണ്ട്, അങ്ങനെ പല കോൺസെപ്റ്റുകളും ഉണ്ട്. അപ്പോൾ ആ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ്റെ ഫോമും അതും അതേപോലെ തന്നെ ആ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റും എന്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, വാല്യൂ ജഡ്ജ്മെൻറ്റ്സിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ ഈ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സാമുവൽസൺ ബർഗ്സൺ ഫംഗ്ഷൻസ് അനുസരിച്ച് കുറച്ചധികം വെൽഫെയർ ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ വെൽഫെയർ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റാണ്. ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റ്, ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഫെയർ ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂട്ടിലിറ്റി ദാറ്റ് ദേ ഡിറൈവ് ഫ്രം പീപ്പിൾ. അതായത് ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത്, വെൽഫെയർ ഇപ്പോൾ നമുക്ക് വെൽഫെയറിന് ഡബ്ല്യൂ എന്ന് പറയാം. ഓക്കെ, വെൽഫെയറിന് നമ്മൾക്ക് ഡബ്ല്യൂ എന്ന് പറയാം. വെൽഫെയർ ഓഫ് എ സൊസൈറ്റി, ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സം ഓഫ് യൂട്ടിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും യൂട്ടിലിറ്റിയുടെ സമ്മ് എടുക്കുന്നതാണ് ടോട്ടൽ സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഇൻഡിവിജ്വൽസിനെ കൺസിഡർ ചെയ്യാം. ഇത് യൂട്ടിലിറ്റി ഓഫ് എനെ കൺസിഡർ ചെയ്യുന്നു, ഇത് യൂട്ടിലിറ്റി ഓഫ് ബീനെ കൺസിഡർ ചെയ്യുന്നു, ആൻഡ് ഇത് അവരുടെ ഐസോ വെൽഫെയർ ലൈനാണ്. അപ്പോൾ അവരുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഐസോ വെൽഫെയർ ലൈൻ പാരലലായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം എന്താണ്, വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്തു. ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റ് അനുസരിച്ച് ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീനെ ആഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ ഓഫ് വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അക്കോർഡിംഗ് ടു സാമുവൽസൺ ബർഗ്സൺ വെൽഫെയർ ഫംഗ്ഷൻ. പിന്നെ വരുന്ന രണ്ടാമത്തതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ? റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ, എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ദ മിനിമം യൂട്ടിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വെൻ ഗെറ്റ് മാക്സിമൈസ്ഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദിസ് റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ. അതായത് ഇതിൻ്റെ ഫംഗ്ഷണൽ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റി ഓഫ് എ യൂട്ടിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് യൂട്ടിലിറ്റി ഓഫ് എ യൂട്ടിലിറ്റി ഓഫ് ബി. ഇങ്ങനെയാണ് ഈ റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ എഴുതുന്നത്. അതായത് നമ്മുടെ ഒരു കോംപ്ലിമെൻ്ററി യൂട്ടിലിറ്റി കർവ്, കോംപ്ലിമെൻ്റ് ഗുഡ്സിൻ്റെ യൂട്ടിലിറ്റി കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇത് ഇങ്ങനെയാണല്ലേ വരയ്ക്കുന്നത്. അപ്പം ഈ ഒരു ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ്റെയും ഗ്രാഫായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം, അതാണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ വെൽഫെയർ നമ്മൾ നോക്കാനായിട്ട് പോയൊരു സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ആ സൊസൈറ്റിയിലെ ഏറ്റവും മിനിമം ആയിട്ട് യൂട്ടിലിറ്റി ഉള്ള വ്യക്തിയുടെ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും വരുന്നത്. ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പോൾ രണ്ട് വ്യക്തികളെ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ രണ്ട് വ്യക്തികളെ കൺസിഡർ ചെയ്യുക. അതിൽ ഓരോരുത്തർക്കും ഇപ്പോൾ എ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുണ്ട്, ബി എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ ആ എ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ യൂട്ടിലിറ്റി 10 ആണെന്ന് വിചാരിക്കുക, ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ യൂട്ടിലിറ്റി എന്താണ് 20 ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നോക്ക് ഇതിൽ ആരുടെ യൂട്ടിലിറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്, ഈ 20-ൻ്റെയാണ്. പക്ഷെ നമ്മളിവിടെ മിനിമം ഓഫ് 10 and 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മിനിമം ഏതാണ്, 10 ആണ്. അതായത് ആ മിനിമം 10 കിട്ടിയത് ആർക്കാണ്, എ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിക്കാണ് ആ മിനിമം 10 കിട്ടിയത്. അപ്പോൾ ഈ 10 യൂട്ടിലിറ്റി കിട്ടിയ ആള് എന്നാണോ അയാളുടെ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്ത് 20-ലോട്ടേക്ക് എത്തുന്നത്, അന്നാണ് വെൽഫെയർ അറ്റൈൻ ചെയ്തിട്ട് ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷനിൽ പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇതൊന്ന് റിവൈൻഡ് ചെയ്യുക, അപ്പോൾ ക്ലിയർ ആകും. ഓക്കെ, ഇനി ഇതിൽ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒന്ന് ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് നെറ്റിസൻസ് വെൽഫെയർ ഫംഗ്ഷൻ. നെറ്റിസൻസ് വെൽഫെയർ ഫംഗ്ഷൻ, നെറ്റിസൺ വെൽഫെയർ ഫംഗ്ഷനും ഇതേപോലെ തന്നെയാണ്. കുറച്ചും കൂടി ഇതിന് മിനിമത്തിന് പകരം മാക്സിമം വരുന്ന ആണ് നമ്മൾ നോക്കാനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി ഓഫ് എ ഉണ്ട്, യൂട്ടിലിറ്റി ഓഫ് ബി ഉണ്ട്, രണ്ടൊരു യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് മാക്സിമം യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ,
In this value judgment, welfare of a society is determined by utility of that individual whose utility is higher. അതായത് ആരുടെ യൂട്ടിലിറ്റിയാണോ കൂടുതലായിട്ടുള്ളത് ആ ആളുടെ യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവിടെ നമുക്ക് വെൽഫെയർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യുക മാക്സിമം ഓഫ് യൂട്ടിലിറ്റി ഓഫ് എയുടെ 10 ആണ്, യൂട്ടിലിറ്റി ഓഫ് ബിയുടെ 20 ആണെന്നുണ്ടെങ്കിൽ ഈ യൂട്ടിലിറ്റി ഓഫ് ബിയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്തിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, യൂട്ടിലിറ്റി ഓഫ് ബിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വെൽഫെയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി ഓഫ് ബിയുടെ അടിസ്ഥാനത്തിലായിരിക്കും വെൽഫെയറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു നെറ്റിസെൻസ് വെൽഫെയർ ഫംഗ്ഷൻ. നെറ്റിസെൻസിൻ്റെ വെൽഫെയർ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു മാക്സിമൈസേഷൻ പ്രിൻസിപ്പിൾ വന്നിരിക്കുന്നത്. ഈ ഒരു നെറ്റിസൻ വെൽഫെയർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള എൽ ഷേപ്പ് ഗ്രാഫാണ്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള എൽ ഷേപ്പ് ഗ്രാഫ് ആയിരിക്കും ആരുടേത്, ഈ ഒരു നെറ്റിസെൻ്റെ വരുന്നത്. അതേസമയം റോൾസിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു എൽ ഷേപ്ഡ് ഗ്രാഫാണ്, അത് ഇൻവേർട്ടഡ് അല്ല മറിച്ച് മുകളിലോട്ടേക്കായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് യൂട്ടിലിറ്റി ഓഫ് എ, ഇത് യൂട്ടിലിറ്റി ഓഫ് ബി, ഇത് റോൾസിൻ്റെ ആണ്, അതേപോലെ തന്നെ ഇത് നെറ്റിസൻ്റെ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി ഭയങ്കര പരിചയമുള്ളതാണ്. എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കോബ് ഡോഗ്ലസിൻ്റെ വെൽഫെയർ ഫംഗ്ഷൻ, കോബ് ഡോഗ്ലസ് വെൽഫെയർ ഫംഗ്ഷൻ. കോബ് ഡോഗ്ലസ് വെൽഫെയർ ഫംഗ്ഷൻ്റെ കേസിൽ വെൽഫെയർ ഓഫ് എ സൊസൈറ്റി, യൂട്ടിലിറ്റി ഓഫ് എ, യൂട്ടിലിറ്റി ഓഫ് ബി ഡിപ്പെൻഡ് അപ്പോൺ യൂട്ടിലിറ്റി ഓഫ് എ ഇൻറ്റു യൂട്ടിലിറ്റി ഓഫ് ബി. ഓക്കെ, ഇതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കോബ് ഡോഗ്ലസിൻ്റെ വെൽഫെയർ ഫംഗ്ഷനായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഗ്രാഫാണ്. ഇത് ഇങ്ങനെ കോൺവെക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗ്രാഫായിരിക്കും ആരുടെ വരുന്നത്, ഈ കോബ് ഡോഗ്ലസിൻ്റെ യൂട്ടിലിറ്റി സോറി വെൽഫെയർ ഫംഗ്ഷൻ്റെ കേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാമുവൽസൺ ബർഗ്സൺ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് കുറച്ച് ട്രിക്കിയാണ്, എന്നാൽ പഠിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ സാമുവൽസൺ ബർഗ്സൺ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി ഇതൊന്ന് സമ്മപ്പ് ചെയ്യാം. ഇതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വെൽഫെയർ ഫംഗ്ഷനാണ്. വാല്യൂ ജഡ്ജ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വെൽഫെയർ ഫംഗ്ഷൻ തീരുമാനിക്കപ്പെടുന്നത്. ഇവിടെ ഇൻ്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് യൂട്ടിലിറ്റി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓർഡിനൽ ഇൻഡെക്സ് വെച്ചിട്ടാണ് അവ മെഷർ ചെയ്യുന്നത്. ഈ ഒരു സാമുവൽസൺ ബർഗ്സൺ വെൽഫെയർ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റിയുടെ അടിസ്ഥാനത്തിലും യൂട്ടിലിറ്റി കൺസപ്ഷൻ ബണ്ടിലിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് പ്രധാനമായിട്ടും ഒരു ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങളെ ഏറ്റെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് നടത്തുന്നത്. ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഗവൺമെൻറ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് നടത്തുന്നത്. ഈ വാല്യൂ ജഡ്ജ്മെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ സാമുവൽസൺ ബർഗ്സൺ വെൽഫെയർ ഫംഗ്ഷനകത്ത് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കോൺസെപ്റ്റുകളുണ്ട് അല്ലെങ്കിൽ വെൽഫെയർ ഫംഗ്ഷൻസ് ഉണ്ട്. അതിലൊന്നാമത്തതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ഈ ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും എന്താണ് വെൽഫെയറിനെ അല്ലെങ്കിൽ യൂട്ടിലിറ്റിനെ ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഗ്രാഫ് ഈ ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ കോൺസെപ്റ്റിലാണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നതാണ് റോൾസിയൻ വെൽഫെയർ ഫംഗ്ഷൻ. അവിടെ ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്, ഏറ്റവും മിനിമം ആയിട്ട് വെൽഫെയർ ഉള്ള ആളുടെ വെൽഫെയർ അല്ല യൂട്ടിലിറ്റി ഉള്ള ആളുടെ ആ ഒരു യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന സമയത്താണ് സൊസൈറ്റിയിൽ വെൽഫെയർ അറ്റൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടുത്തെ വാല്യൂ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് നെറ്റിസൺ വെൽഫെയർ ഫംഗ്ഷനാണ്. അവിടെ ഒരു സൊസൈറ്റിയുടെ വെൽഫെയർ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടിയ ആളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായി ായിരിക്കും ഡിറ്റർമൈൻ ചെയ്യപ്പെടുക എന്നുള്ളതാണ് അവിടുത്തെ വാല്യൂ ജഡ്ജ്മെന്റ്. പിന്നെ ലാസ്റ്റത്തെയാണ് കോബ് ഡോഗ്ലസിന്റെ വെൽഫെയർ ഫംഗ്ഷൻ. കോബ് ഡോഗ്ലസിന്റെ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂട്ടിലിറ്റീസ് ഓഫ് എല്ലാ വ്യക്തികളുടെയും മൾട്ടിപ്ലൈ ചെയ്തു വരുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് കോബ് ഡോഗ്ലസിന്റെ വെൽഫെയർ ഫംഗ്ഷൻ. അതിന്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതൊരു കോൺവെക്സ് ടു ഒറിജിൻ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള എൽ ഷേപ്പുള്ള ഗ്രാഫ് ആരുടെയാണ്, നെറ്റിസെൻ്റെ ആണ്. അതേസമയം നമ്മുടെ അപ്വേർഡായിട്ട് എൽ ഷേപ്പ് വരുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് റോൾസിൻ കോൺസെപ്റ്റുമാണ്. ഈ ഗ്രാഫുകളും പഠിക്കണം, ഈ ഒരു ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ ഫംഗ്ഷണൽ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഇതിനകത്തുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ കേസ് ഇതിനകത്ത് ഉള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഇത് കേൾക്കുക, കാരണം കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കുറേ ഫംഗ്ഷൻസ് ആഡ് ചെയ്തു, ഇപ്പോൾ കുറച്ച് ഗ്രാഫുകളും ഇതിനകത്ത് ആഡ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുക, എൻജോയ് ലേണിംഗ്, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു സോ മച്ച്.